കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ വികസനത്തെ ചൊല്ലി നേർക്കുനേർ കൊമ്പ് കോർത്ത് LDF UDF സ്ഥാനാർത്ഥികൾ. പൗരത്വ നിയമ ഭേദഗതിയിലും തർക്കം. രണ്ടു പേർക്കും വിശ്രമം നൽകി ഇത്തവണ അവസരം നൽകണമെന്ന് BJP സ്ഥാനാർത്ഥി. പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ഇലക്ഷൻ എക്സ്ചേഞ്ച് എന്ന പരിപാടിയാണ് സ്ഥാനാർത്ഥികളുടെ തർക്കങ്ങൾക്ക് വേദിയായത്. പ്രചാരണത്തിനിടെ ആരോപണ പ്രത്യാരോപണങ്ങളാൽ പരസ്പരം പോരടിക്കുന്ന കോഴിക്കോട്ടെ സ്ഥാനാർത്ഥികൾ എളമരം കരീം, MK രാഘവൻ, MT രമേശ് മൂവരും പ്രസ് ക്ലബിൽ ഒരേ വേദിയിൽ. എന്തിന് ജയിപ്പിക്കണം എന്ന ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരമെത്തി. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തിപ്പെടുത്താൻ ദേശരാഷ്ട്രത്തിൽ കോൺഗ്രസ് തന്നെ തിരിച്ചു വരും. കരുണാകരന്റെ മകൾ ആന്റണിയുടെ മകൻ അടുത്തതാര് എന്ന ചോദ്യത്തിന് മുമ്പിൽ പതറി നിൽക്കുന്ന കോൺഗ്രസിനെ ഈ നാട്ടിലെ ജനങ്ങൾ സ്വീകരിക്കില്ല. കോഴിക്കോട്ടെ വികസന പ്രശ്നങ്ങൾക്ക് താല്പര്യമെടുത്ത മോഡി സർക്കാരാണ്. ആ സർക്കാരിനോടുള്ള കൃതജ്ഞത കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീകരിക്കും. മണ്ഡലത്തിലെ വികസനത്തിൽ എളമരം കരീമും MK രാഘവനും തർക്കിച്ചപ്പോൾ MT രമേശ് കാഴ്ചക്കാരനായി. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളിൽ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചാൽ കല്ലിൽ പേര് വരുന്നത് തന്റെ വകയാണ് എന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ശ്രീ കരീം വ്യവസായ മന്ത്രിയായിരുന്നല്ലേ കേരളത്തിൽ, എന്തു ചെയ്തു? എന്താണ് നമ്മുടെ ബേപ്പൂർ പോർട്ടിന്റെ അവസ്ഥ? വികസന ചർച്ചയ്ക്കായി വെല്ലുവിളി. വികസനം സംബന്ധിച്ച് ശ്രീ MP പറഞ്ഞ കാര്യം അത് മാത്രം ഡിബേറ്റ് ആണ്. അദ്ദേഹം പറയുന്ന രേഖാപരമായി തെളിയിക്കാൻ സാധിച്ചാൽ എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. രണ്ടുപേരും MP മാരായതിനാൽ ഇത്തവണ അവസരം തനിക്ക് തരണമെന്ന് MT രമേശ് പറഞ്ഞത് ചിരി പടർത്തി. എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം അവർക്കൊരു വിശ്രമം കൊടുത്ത് എനിക്കൊരു അവസരം തരണം എന്നുള്ളതാണ് ഞാൻ പറയുക. പരിപാടിക്ക് ശേഷം സൗഹൃദം പുതുക്കിയാണ് മൂവരും വേദി വിട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.